ഏകദേശം വലിയൊരു കൊഴക്കട്ടേന്റെ അത്ര വലിപ്പള്ളം ഉണ്ട് കേട്ടോ ഗൈസ്, ഇവള് വിഴുങ്ങാൻ പോകും. ഞാന് ഇങ്ങനത്തെ രണ്ടെണ്ണല്ലേ, രണ്ടുണ്ടായിക്കോ ഇതേ മോഡല്, രണ്ടുണ്ടല്ലേ, അത് രണ്ടും ഞാൻ കഴിക്കും. വെറുതെ അല്ല എന്റെ തടി ഇങ്ങനെ എവിടെ ഇടി തടി, ഇതാണ് വയലിട്ടിട്ടാണ് മുണുങ്ങണ കേട്ടോ. അപ്പോഴേ രണ്ടുതാ വലിയ മീനിനെ കിട്ടിയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒഴുകണ ഈ ഒരു വെള്ളത്തിൽ നിന്ന് പിടിച്ച മീനാണെന്ന്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച മീനെന്നല്ല, ഞങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ടതാണ്. അപ്പം ഞാനിപ്പോൾ എവിടെ ഉള്ള അറിയോ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. ഫ്രണ്ടിനെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ നിന്നേന്നു നമ്മളെ ബ്ലാന്നാണ് പറയണത്, ബാംഗ്ലൂരുള്ള സെക്കു. അപ്പോൾ സെക്കുവിൻ്റെ വീട്ടിലേക്ക് വന്നാണ് നമ്മൾ ഈ രണ്ട് വലിയ മീനും കൊണ്ട്. അവൾ ബാംഗ്ലൂർ ഷെല്ലിൽ നമുക്കൊരു മീൻകറി വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ വേഗം തന്നെ നമുക്ക് സെക്കുവിനടുത്തേക്ക് പോവാം. ചാടി പോകുന്നില്ല, ഇതിപ്പോ കൊറേ നേരമായി നമ്മള്. അതാ പിടിച്ചിട്ട് ഇനി ഇവിടെ നിന്നോട്ടോ. ആ ചത്തതാ, നീ മീൻ പിടിക്കാ, മീൻ പിടിക്കാൻ പോവാ. ഇതൊന്ന് മീനെ പിടിക്ക, ജീവള്ള മീനെ. പൂച്ചകള് മാന്തോ? ആരെ, മീനിനെയോ? കൈ വെച്ചൊടുക്കുക, അപ്പൊ കൈക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മളെ എന്താ ചെയ്യാറിയോ, ഒറ്റ പിടിത്താ കിട്ടി 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 കിട്ടി. അന്റെ കുഞ്ഞിക്കൈ എന്നൊക്കെ ഇത് കൊഴിഞ്ഞാടി പോവും. വാവേ, എന്നൊരു കപ്പ് എടുത്തിട്ട് വാ, പിടിച്ചു നിന്നിട്ടാ തള്ളിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടോ. അപ്പൊ സെക്കുരതാ നേരത്തെ കാണിച്ചിരുന്നില്ലല്ലോ. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവള് ഞങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടേ. അപ്പം കത്തിയും പാത്രം കൊടുക്കാൻ പോയത് കേട്ടോ. എന്തൊന്നും പറയാത്തേ, എന്ത് വിടൻസോ കേട്ടെന്നല്ല, അതിന് കൂടെ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ പറയും. ഇപ്പോഴല്ലേ രസമുള്ളൂ. ഇതെന്ത് മീനാണെന്നറിയോ? ആവോലി നല്ലത്. ഇതിന്റെ പേര് ഞങ്ങളുടെ മീൻ എന്താ പറയണോ? എന്താ പറയാ, പാപ്ലേറ്റ്. പാപ്ലേറ്റ് കേട്ടോ, പാത്രമല്ല കേട്ടോ, പാപ്ലേറ്റ്. പാപ്ലേറ്റ്, പാപ്ലേറ്റ് ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, പാന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കടക്കണ പായ, പായ. ആ പിന്നെ പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ എടുക്കണത് ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഒരു മീനിനെ പറയണം. ആദ്യമായിട്ട് കേൾക്കാം. ഞങ്ങളവിടെ എന്താ അതിന് പറയറിയോ? നെട്ടർ. നെട്ടർ, യെസ്. സെക്കു, എനിക്കതൊന്നും അല്ല പേടി. ഞാൻ ഇവിടെ ഒന്ന് നേരത്തെ നേർക്കോലുണ്ടായിരുന്നു ഈ കല്ലിൻ്റെട്ടില്. വരുമോ? നേർക്കോല് നമ്മളെ കണ്ട വരൂലടി, എനിക്ക് പേടിയാവുണ്ട്. നേരത്തെ എൻ്റെ നാത്തും പറയണേ, നീർക്കോലൊന്നും വരൂല, നമ്മളെല്ലാവരും ഇല്ലേന്ന്. പക്ഷെ ഓരോക്കെ അവിടെ കാണികളായി നിൽക്കണേ. നീർക്കോല് വേറെ പോലെ പറഞ്ഞിരുന്നു കേട്ടോ. നീർക്കോല് വരുന്നുണ്ടത് എന്തായാലും ഈ ഒരു വെള്ളം ഉണ്ടായതുകൊണ്ടേ, ഡി ഈ ഒരു വെള്ളം ഉണ്ടായതുകൊണ്ടേ നമുക്ക് മീനിങ്ങനെ നന്നാക്കി നന്നാക്കി വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഫ്രഷ് ആക്കി എടുക്കാൻ കഴിയില്ലേ. അപ്പൊ മീനൊക്കെ ഇതാ ഇത്രയും വലുപ്പത്തിലാണ് കഴുകി വൃത്തിയാക്കി മുറിച്ച് കൊണ്ടുവന്നേട്ടാ. ഇപ്പൊ ഇതിന്റെ തൊലി എനിക്ക് മാക്സിമം പൊളിക്കാൻ കിട്ടണില്ല, അതുകൊണ്ടാണ് തൊലി പൊളിക്കണ്ടാത്ത മീൻ. അത് ഓക്കെ, എന്നാല് എന്തായാലും വൃത്തിയാക്കി, മാക്സിമം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ള മുള ചെതുമ്പലൊക്കെ നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി ഇതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മീൻ റെഡിയാ സ്ഥിതിക്ക് ഇനി അയക്കിത് അരപ്പുണ്ടാക്കണ്ടേ? അരപ്പിക്ക് എന്തൊക്കെ പെടുത്തച്ചമ്മള്? ഇതിലേക്ക് ഒരു നാല് വെല്ലുള്ളി, പിന്നെ കുറച്ച് വെള്ളുള്ളി, രണ്ടുണ്ട വെളുത്തുള്ളി, പിന്നെ ഇത്ര മല്ലിച്ചപ്പ്, മല്ലിച്ചപ്പ്, പിന്നെ ഒരു ഏകദേശം ഒരു സ്പൂണ്, ഒരു സ്പൂണിലേറെ ഉണ്ട് കേട്ടോ നല്ല ജീരകം. ഇതെല്ലാം കൂടി കൂട്ടി എന്താ ചെയ്യണം? നമ്മള് എല്ലാം കൂടി കൂട്ടിട്ട് നമ്മള് മിക്സിയിലിട്ട് അരക്കട്ടോ. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. നമ്മളെ വല്യുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ സംഭവങ്ങള് അതേപോലെ അരക്കാനുള്ള ഇതാണ്. തക്കാളിയും തേങ്ങാ കൊത്തും. അപ്പൊ ഇതൊരു ഏഴ് തക്കാളി ഉണ്ട് കേട്ടോ. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് സൺഫ്ലവർ ഓയില് ഒഴിക്കണം കേട്ടോ ആദ്യം. അപ്പൊ കുറച്ച് ഒഴിച്ചേക്കാം, നമുക്ക് ചൂടായിക്കോട്ടെ. കറിവേപ്പില ഇട്ടു, കൂടെ തന്നെ ഈ അരച്ച വെച്ചം കൂടി ഇടല്ലേ. മസാല അരച്ചല്ലേ, അരച്ച മസാല നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു മസാല ഏകദേശം ഒക്കെ ഇതിന്റെ പച്ചമുളക് മാറിയില്ലേ. ഇനി എന്താ ഇടണേ? മുളക് പൊടി ഇട്ടോ. ഇതെരുള്ള മുളക് പൊടിയാ? ഒന്നര സ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി അല്ലേ, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. അര സ്പൂണ് മല്ലിപ്പൊടി. അപ്പൊ മസാലേന്റെ പച്ചമുളക് മാറിയില്ലേ. ഇനി ആ അരച്ച് വെച്ചിട്ട തക്കാളിയും തേങ്ങയും കൂടി അരച്ച് വെച്ചത് ഒഴിക്കണേ. മുളക് അരച്ചു വെച്ച ഈ ജാറില്ലേ, ഓ ഇതിലെ വെള്ളം ഇതൊക്കെ ഇങ്ങനെ ഒഴിക്കട്ടോ. ഇത് കഴുകിയാണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം വയ്ക്കും.
പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടോ. അപ്പൊ ഇതിങ്ങനെ തിളച്ച് വരണം. ഉപ്പിട്ടിട്ടില്ല കേട്ടോ നമ്മള്. ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടല്ലേ. ഉപ്പിടാ ഉപ്പിടാ. അപ്പൊ നമുക്ക് പാകത്തിനിടാട്ടോ. പിന്നെ നോക്കി നോക്കിട്ട സാധനല്ലേ ഉപ്പ് എന്ന് പറഞ്ഞാലേ ഏറാൻ പാടില്ലല്ലോ. ഇത്തിരി കൂടി ഇട്ടോ കൂടല്ലേ. എനിക്ക് പ്രഷറില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഇതുവരെ ഇല്ല. ദൈവം സഹായിച്ചു. ഇല്ലാതിരിക്കട്ടെ. അപ്പൊ തിളച്ച് വരുന്നേക്ക് നമ്മള് കുറച്ച് പുളി ഇങ്ങനെ ഒഴിച്ചുകൊടുക്കണേ. നല്ല വാളൻ പുളി പിഴിഞ്ഞതാട്ടോ. കൊടമ്പുളി കിട്ടിയില്ല നമുക്ക്. കിട്ടിയത് ഇപ്പൊ വാളൻപുളിയാണ്. അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇപ്പൊ കൊടമ്പുളി കിട്ടുന്നവര് കൊടമ്പുളി ഉപയോഗിച്ചോണ്ടു. അരപ്പൊക്കെ വന്നോട്ടല്ലേ. ഓക്കെ സെക്കു നല്ല മണം വരുന്നുണ്ടല്ലോ. തുറക്കല്ലേ. കൈ പൊള്ളും. തുണിയൊന്നും കിട്ടിയില്ല. തൽക്കാലം ഒരു ഇല എടുത്ത്. ആ നല്ല തിളക്കിണ്ടല്ലോ. ഇപ്പൊ മീട്ടെടുക്കല്ലേ. മീൻ ഓരോന്നോരോന്നായി എങ്ങനെ പെറുക്കി പെറുക്കി ഇട്ടെടുക്കണേ. ഓ ഇത്രയും വലിയ ചട്ടിയായിട്ട് കൊള്ളാതെ. ഇപ്പൊ ഇനി വല്ലാതെ ഇളക്കണ്ട. നന്നായിട്ട് വെന്തോട്ടെ. അടച്ചിക്കാം. ഇപ്പൊ ഏകദേശം ഏറെക്കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലേ. ഇനി വെന്ത് കിട്ടാനും കൂടെ ഉള്ളു നമുക്ക്. അതിൽ കൂട്ടി കഴിക്കാനൊരു സാധനം പറഞ്ഞല്ലോ ഈ. അതില് നമ്മള് റാഗി ഇല്ലേ. റാഗിന്റെ ഒരു മുദ്ദ എന്ന് പറഞ്ഞൊരു സാധനം. റാഗി മുദ്ദയും കൂട്ടിയിട്ടാണ് ഞങ്ങളെ കഴിക്കുക. അപ്പൊ റാഗി മുദ്ദ എന്ന് കേൾക്കാത്ത കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അത് ഞങ്ങള് ഇനി പോയി ഉണ്ടാക്കുകയാണേ. അപ്പൊ അത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി. വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ റാഗി മുദ്ദയും കൂട്ടിയിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങള്. അപ്പൊ അത് മീൻകറി വെന്തോട്ടെ. പേരക്കും കൂടി ഇരുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ അത് മീലിടാനല്ല കേട്ടോ. വെറുതെ കണ്ടപ്പൊരു കൊതിയപ്പെടുത്താണ്. മീൻകറി വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയമായി അടുപ്പത്ത് ഇങ്ങനെ കിടക്കണു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓഫാക്കി വെച്ചിട്ടോ ഗ്യാസ്. അപ്പോൾ ആ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ആ മീൻകറിയിൽ കുട്ടി കഴിക്കാം. എന്താ അതിൻ്റെ പേര്? ഇതിൻ്റെ പേരാണ് മുദ്ദ. മുദ്ദ. റാഗി മുദ്ദ. മുദ്ദുഗല്ലോ. അതല്ല മുദ്ദയാണ് കേട്ടോ. മുദ്ദ. അപ്പോഴേ ഇത് കാണാൻ നല്ല രസം കേട്ടോ. കാണാൻ രസമുണ്ടോ. കാണാൻ രസം. ബോള് പോലെ ഉണ്ടല്ലേ. ബോള് പോലെ. പക്ഷെ കഴിക്കാൻ എങ്ങനെ ഉണ്ടാവുമോ. നല്ല ടേസ്റ്റ്. കറിയും കറിയിൽ മീൻ്റെ കറിയിൽ ഇതിങ്ങനെ കഴിക്കണം. പിന്നെ ഇതിന്റെ പേര് കന്നഡയിൽ പറയാ മുദ്ദയാണ് കേട്ടോ. ഉറുദുലൊക്കെ ഇതിന് പറയാ ഹിറ്റ്. ഓക്കെ മലയാളത്തിൽ എന്തെങ്കിലും പറയാ. കർണാടകന്റെ ഒരു മെയിൻ ഫുഡാണ്. പക്ഷെ ഇത് നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. കാരണം ഇത് റാഗിയാണ് സംഭവം. റാഗി ചൊളാണ്ടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചൊളാണ്ടിന്ന് അറിയാത്തവർക്ക് ചൊളാണ്ടി എന്ന് പറഞ്ഞു കൊടുത്താൽ. മുത്താറി എന്നൊരു പേരുണ്ട്. ആ മുത്താറി എന്ന് പേരുണ്ട്. അതെ അതെ അതെ. അപ്പൊ സെക്കു ഇത് കഴിക്കാൻ രീതിയില്ലേ. അപ്പൊ ആ രീതിയിൽ എങ്ങനെ കഴിക്കാം നോക്കിട്ടോ. അതെങ്ങനെ കഴിക്കണ്ടേന്ന്. ഓക്കെ ഓക്കെ. മീൻകറി എടുക്കുക. നല്ലൊരു കഷ്ണം അല്ലേ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുക. കുറച്ച് കറി ഒഴിക്കുക. എന്നിട്ട് നല്ല കറി വേണല്ലേ. നല്ല കറി വേണം. എന്നിട്ട് അയക്ക്. ആ എനിക്ക് കഴിക്കാൻ കൊതിയായിട്ടേ. കാരണം ഇതിന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ സംഭവം കഴിച്ചിട്ടില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കറിയിൽ ഇങ്ങനെ മുക്കുക. ചൂടുണ്ടല്ലേ. പിന്നെ ഉരുട്ടണോ. ആക്കിയാണ്ട് ഇങ്ങനെ എടുത്തിട്ട് വയലിട്ടിട്ട് അത് മുണുങ്ങ. മുങ്ങോ മുണുങ്ങ മുണുങ്ങ് കളി തോന്നരുത്. മുണുങ്ങിലേ. മുണുങ്ങാ കഴിഞ്ഞില്ല. ഇങ്ങോട്ട് നോക്കിയ ഇങ്ങനെ കേട്ടോ. ഇവിടെ നോക്കിയ വിനു അനു മനു ശീലായിട്ടില്ല. എങ്ങനെയാണ് കഴിക്കലാണ്. അപ്പൊ ഇങ്ങനെ അവിടെ നോക്ക്. ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് ഒറ്റടിക്കാണ്ട് വിഴുങ്ങ. കഴിയൂലോ. ഉണ്ട് അതങ്ങനെ. എനിക്കൊന്നും ഫസ്റ്റ് ഫസ്റ്റ് കഴിയൂലേനി. ചെറുതാക്കിട്ട് കറിയിൽ ഇങ്ങനെ മുക്കുക. എന്നിട്ട് ഇങ്ങനെ പോയില്ലേ. എന്താണ് പണ്ടെങ്കിൽ നോക്കട്ടെ. കണ്ടോ കഴിയൂല. കാരണം എന്നിട്ട് അയക്കറ് മീൻ്റെ കഷ്ണം ഇങ്ങനെ എടുത്ത് ഒന്ന് നോക്കിയാ. അങ്ങനെ മീൻ്റെ കഷ്ണം അടിപൊളി. കറി എങ്ങനെ ഉണ്ട് മീൻകറി. മീൻകറി അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാണ്ട്. മീൻകറി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ ഈ ഗുദ്ദല്ലേ. ഗുദ്ദ മുദ്ദ 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 സോറി. ആ മുദ്ദ എനിക്ക് ഒറ്റടിക്ക് വിഴുങ്ങാൻ കഴിഞ്ഞില്ല. ഇത് ഒറ്റടിക്ക് വീങ്ങോളും ഞാൻ കിട്ടി. കേസ് മുന്നില് കുട്ടി നിക്കണേ. ഇവിടെ ഇപ്പുറത്തേക്ക് വാ. ഇപ്പുറത്തേക്ക് വാ. ഇവിടെ വാ. ഇത് ഇവൾക്കൊക്കെ ചെലപ്പോ കഴിച്ച ശീലം. കുട്ടികളൊക്കെ ഇവിടെ വന്നത് സ്ഥിരം ഉണ്ടാക്കി കൊടുക്കണല്ലേ. ഇത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണോ. ശരിക്ക് പറ്റില്ല കേട്ടോ.
നീലി വരുന്നുണ്ട്. ആ നീലിമോനെ മുണിങ്ങ പോവാ നോക്ക്, നമ്മള് അനക്ക് കഴിക്കാൻ കഴിയാ നോക്ക, മുണങ്ങണട്ടോ. ആ ആ മുണുങ്ങ. ഇല്ല ആ കുട്ടി കടിച്ച് ചമച്ചിട്ടാണ്, രണ്ട് മൂന്ന് കടിച്ച് ചമച്ചിട്ടാണ് കഴിച്ചേണ്ടി കാത്തോളി. പോയോ അപ്പൊ കഴിഞ്ഞ് മുണങ്ങിട്ടോ. കുടുങ്ങി പോയോ? പോവും പോവും. എടുക്കത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം പോവും, നേരെ പോവും. കറയിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇല്ല, ഇതെങ്ങനായാലും തിന്നാ അതിന്റെ ടേസ്റ്റ്. പക്ഷെ അങ്ങനെ ഒരു രൂപമാണ് ഞാൻ പറയുന്നത്. കണ്ണിലൊക്കെ വെള്ളം വന്നിട്ടു. അതെ, പരിചയം ഇല്ലാണ്ട് കുട്ടിക്ക് പ്രാക്ടീസ് ഇല്ലാണ്ടാണ് കേസ്. നമ്മക്കുണ്ട് ഒരു 20 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട്. ഒറ്റടിക്ക് ഒഴുങ്ങിയാ മതി. ഇജൊന്ന് വന്ന് വീങ്ങടാ. അടുത്താളെത്തിട്ടുണ്ട് വിഴുങ്ങാനായിട്ട്. ഇതാ വിഴുങ്ങൽ വിദഗ്ധം വന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും കടിച്ചിന്നാണെന്ന് അറിയുമ്പോ ഇത് മുണുങ്ങാനാ പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മള് മനുവിനെ കേട്ടോ വിളിക്കണേ. എനിക്ക് ടെൻഷനാ, എനിക്ക് ആകെ ചെറുതതി. അല്ലെ മീൻകറി വല്ലാതെ ഇഷ്ടമില്ല. ഇത് നല്ല പ്രത്യേക ടേസ്റ്റ്. ഇതാണ്ട് വയലിട്ടിട്ടാണ്ട് മുണുങ്ങണട്ടോ. കഴിയൂലല്ലോ, കഴിയൂല. അതാ ഞാൻ പറഞ്ഞേ. വേണ്ടെങ്കി അടങ്ങേറാവണ്ടോ മനു, എനിക്ക് അങ്ങോട്ട് നമുക്ക് വീട്ടിൽ പോവാണോ? അതാണ്, അവസാനം കടിച്ചമച്ച് കഴിച്ചു അല്ലേ. കഴിയൂലല്ലോ, വരുന്നില്ല. അങ്ങനെ ഇറക്കാൻ തോന്നണില്ല ഡി. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പക്ഷെ എന്താറിയോ, കഴിയണില്ല. സാധിക്കും, സാധിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം മുണങ്ങി കഴിഞ്ഞപ്പം അനുവിനെ ഒന്ന് നമ്മള് മുണങ്ങിപ്പിച്ച് തന്നെ ചെയ്യും. അത് ഞാൻ എന്തായാലും വിങ്ങിയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ചെറുതായിട്ട് മനത്തൊന്നും കൂടി വിങ്ങിയാ നോട്ടെ. പോയി. ആ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ എല്ലാതും. കഴിക്കണൊരു വ്യത്യസ്തതയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ആരും ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് വരുന്നത്. ഏകദേശം വലിയൊരു കുഴക്കട്ടേന്റെ അത്ര വലിപ്പള്ളം കേട്ടോ ഗൈസ്. ഇവിടെ വിഴുങ്ങാൻ പോവാ. കണ്ടോ, കണ്ടല്ലോ. ഇപ്പൊ എത്ര വെള്ളത്തോണ്ടേ? വെള്ളം ഒന്നും വേണ്ട, കറി ഇങ്ങനെ മുക്കാം. അജീവണ്ടോ? പോയിട്ടോ. ഇത് അടിപൊളിയായിട്ട് സാരെന്തായാലും ഗംഭീരായിട്ടുണ്ടേ. ആ കുട്ടി വന്ന് നോക്കിക്കണ് അതിനോട്. അത് പറഞ്ഞു പറഞ്ഞൊക്കെ ഞാൻ മുണങ്ങലെടുത്തു കേട്ടോ. ഇന്ന് ഉച്ചക്ക് ചോറുണ്ടിട്ടില്ല, അതാണ് കാര്യം. ചോറൊന്നുമില്ല. നോമ്പനൊക്കെ തന്നെ നമ്മൾ ഇന്നും കഴിക്കല്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ വയറിയോ? അതൊക്കെ എത്ര കഴിക്കും? ഞാന് ഇങ്ങനത്തെ രണ്ടെണ്ണല്ലേ, രണ്ടുണ്ടായിരിക്കും. ഇതേ മോഡല് രണ്ടുണ്ടല്ലേ, അത് രണ്ടും ഞാൻ കഴിക്കും. വെറുതെ അല്ല എന്റെ തടി ഇങ്ങനെ. എവിടെ തടി? ഞങ്ങക്ക് അംഗസംഖ്യ കുറച്ചും കൂടി ഏറിയുണ്ടത് സെക്കുന്റെ ആങ്ങളെയാണ് നാത്തുവിനാണ് കേട്ടോ. ഇവരും ഇവർക്കൊന്നും ഈ ഇതുണ്ടാക്കി കൊടുത്തില്ല. ഇല്ല, അത് ആരും കഴിച്ചിട്ടില്ല. എന്നാ കഴിച്ചേ, കഴിക്കേ. മുണങ്ങിയൂടെ? പോയോ? കേട്ടുണ്ടോ, ഇതിന്റെ വയലുണ്ട് കേട്ടോ, അതിനിറക്കാൻ പറ്റിയില്ല. കഴിയണ്ടോ? ഒറ്റടിക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് അങ്ങോട്ട് വെച്ചോളൂ. നമ്മള് ഗുളികയൊക്കെ കഴിക്കല്ലോ. ഞാനൊക്കെ ഗുളിക ഇവിടെ വെക്കും. മുണങ്ങിയില്ല. എങ്ങനെ ഉണ്ട്? കാരണം അതില് വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മീൻകറിയും ഈ മുദ്ദ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. മുദ്ദ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറയാ, അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരും. കാരണം സെക്ക് ഉണ്ടാക്കുന്ന രീതിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിത് കണ്ടു ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടമായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മീൻകറി ഉണ്ടാക്കി നോക്കുക. മുദ്ദ വേണ്ടവരും മുദ്ദയും കൂടി പറയാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വീണ്ടും വരാം. സെക്കു ബാംഗ്ലൂരിലേക്ക് ഇത് പറക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ടാറ്റ എടുക്കേ.